ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മൾ കുറേ നാളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ക്രിട്ടിക് റിവ്യൂ വീണ്ടും ചെയ്യുകയാണ്. പക്ഷേ മുടങ്ങാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസിൻ്റെ എണ്ണം കുറവാണ്. ക്രിട്ടിക് റിവ്യൂ ചെയ്യാനുള്ള ഫോട്ടോസിൻ്റെ എണ്ണം നമുക്കപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ 10 ഫോട്ടോസേ ഉള്ളൂ. ഒന്ന് രണ്ടെണ്ണം സാധാരണ പോലെ റിജക്റ്റ് ആയിട്ടുണ്ട്. കാരണം റൂൾസ് ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നെയിം ചേഞ്ച് ചെയ്യാത്ത ഫോട്ടോസ്. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഡിസ്കോഡിൽ. ഇപ്പോൾ ഡിസ്കോഡ് സെർവറിൽ ക്രിട്ടിക് റിവ്യൂവിന് ഫോട്ടോസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഡിസ്കോഡ് സെർവറിൽ നിങ്ങൾ നെയിം ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ അത് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതല്ലായിരിക്കും. ജസ്റ്റ് ഡിസ്കോഡിൽ മാത്രം അവ നോക്കി റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഡിസ്കോഡിലെ കുറച്ച് ഫോട്ടോസ് നമുക്ക് നോക്കാം. അത് ഫോട്ടോസ് ഫോർ ക്രിട്ടിസിസം എന്ന് പറയുന്ന ചാനലിലാണ് നിങ്ങൾ ഈ ഫോട്ടോസ് ഇടേണ്ടത്. ഓക്കെ, അതുപോലെ ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. ഡിസ്കോഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ 2 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 74 മെമ്പേഴ്സ് ഉണ്ട് ഡിസ്കോഡിൽ. ഓൾറെഡി 100 നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്രിട്ടിക് റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അരുൺപിള്ളൈ ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോയാണ്. ഡിസ്കോഡിലെ റൂൾസ് ഇല്ല കേട്ടോ. അതുപോലെ ഡിസ്കോഡിൽ അയക്കുന്ന ഫോട്ടോസ് നമ്മുടെ ഗിവ് അവേക്ക് ഇതില്ല. ജസ്റ്റ് റിവ്യൂ മാത്രമേ കാണത്തുള്ളൂ ഡിസ്കോഡിലെ ഫോട്ടോ ഫോർ ക്രിറ്റിസിസം. അപ്പോൾ അരുൺ പിള്ളൈ ഫോട്ടോഗ്രാഫി ബേർഡ് ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ചിത്രം, കുറച്ച് ഫോക്കസ് ഓക്കെയാണ്. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ മിസ്സിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഓക്കെ, ഈ ഫോട്ടോയുടെ മാക്സിമം ഇതാണ്. നമുക്ക് ക്യാമറ ലെൻസ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഡിസ്കോഡിൽ. ബേസിക്കലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സബ്ജക്റ്റ്, എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് ഒന്ന് ഡോട്ട് ജാൻ ബ്രൗണോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആകും എന്നെനിക്ക് തോന്നുന്നു. നല്ല ഫോട്ടോയാണ്, മോശം ഫോട്ടോയല്ല. അപ്പോൾ ചിത്രം അയച്ചു തന്ന നമ്മുടെ ആദ്യത്തെ ട്രൈ ആണ് ഡിസ്കോഡിൽ. ഓക്കെ, ചിത്രം അയച്ചു തന്ന അരുൺ പിള്ളൈ ഫോട്ടോഗ്രാഫിക്ക് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് രഞ്ജിത്താണ്. മൈ എൻട്രി ഫോർ ക്രിറ്റിസിസം. എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിട്ടിക് റിവ്യൂവിനുള്ള ഫോട്ടോസ് ഇമെയിലിൽ അയക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. എടുത്തിരിക്കുന്നത് നൈക്കോൺ D5100 ക്യാമറയിലാണ്. F8 13mm 250 സെക്കൻഡ്, 1/250 സെക്കൻഡ് ആണ് ഷട്ടർ സ്പീഡ്, ISO 100. ഇതെവിടെയാണ്? ഓസ്ട്രേലിയയോ? ടേബിൾ ടോപ്പ് മൗണ്ടൻസ് ഒക്കെ കാണുന്നു. ചിത്രം കൊള്ളാം. D5100 എന്ന് പറയുമ്പോൾ മിഡ് റേഞ്ച് ആണെന്ന് തോന്നുന്നു അല്ലേ? അത് എൻട്രി ലെവലാണോ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പീക്ക് ആയിരിക്കണം. പുറകിൽ നമ്മളുടെ ഓസ്ട്രേലിയയിലെ ഫേമസ് സംഭവമാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ സംഭവം കൊള്ളാം. പക്ഷേ കുറച്ചും കൂടെ സബ്ജക്റ്റ് ഐസൊലേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒന്ന് പോപ്പ് ചെയ്യാനുണ്ട് സബ്ജക്റ്റ്. അതർവൈസ് നല്ല ഫോട്ടോയാണ്. രഞ്ജിത്തിൻ്റെ ചിത്രം നമ്മൾ നോക്കി. ഇനി ഡിസ്കോഡിലുള്ളത് സുജു സുരേന്ദ്രൻ്റെ ഫോട്ടോയാണ്. ഫോട്ടോയിലെ മെയിൻ ഇഷ്യൂ കളർ ഗ്രേഡിങ് കൊള്ളാം, പക്ഷേ അത് സ്കിൻ ടോണിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേബിയുടെ സ്കിൻ ടോണിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു ലെയർ മാസ്ക് വെച്ചിട്ട് സ്കിൻ ടോൺ സെപ്പറേറ്റ് ആക്കി സ്കിൻ ടോണിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ പുറയിലുള്ള ഈ ചാക്കൊക്കെ ഫോട്ടോഷോപ്പിൽ നിന്ന് മാറ്റിയാൽ കൊള്ളാം. കുറച്ചും കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കാല് ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്. നോർമലി നമ്മൾ പോർട്രേറ്റ്സൊക്കെ എടുക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ ബോഡി പാർട്സ് കട്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മീൻസ് ക്രിയേറ്റീവ് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കട്ടായാലും പ്രശ്നമില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാതെ നോക്കുക. ഓക്കെ, അപ്പോൾ സുജു അയച്ചു തന്ന ഫോട്ടോയ്ക്ക് നന്ദി. ഇനി ജോയൽ ടി ബൈജു അയച്ചു തന്ന ചിത്രമാണ്. നമുക്ക് ഒത്തിരി ഇതുപോലെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് പോപ്പ് ചെയ്യുന്ന ഫോട്ടോസും ഉണ്ട്. പക്ഷേ ഈ ഫോട്ടോയിൽ കുറച്ചും കൂടെ സബ്ജക്റ്റ് പോപ്പ് ചെയ്യാനുണ്ട്. ചെറിയൊരു ഡാർക്ക് ഫീല് നമുക്ക് വരുന്നുണ്ട്. ഞാൻ വേറെയും കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഡിസ്കോഡിൽ അയച്ചു തന്നിരിക്കുന്നത്. ബിന്നുവിൻ്റെ തന്നെ നല്ലൊരു ചിത്രം വേറെ ഉണ്ട്, സെയിം സബ്ജക്റ്റ് പോപ്പ് ചെയ്തിരിക്കുന്നത്, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഈ ചിത്രം എനിക്ക് പക്ഷേ നമുക്ക് ആ ഒരു റേഡിയൽ ഫിൽട്ടറിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിനു ലൈറ്റ് കത്തുന്ന ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതായിരിക്കാം. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിൽ ചെയ്യുമായിരുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയതിന്. ഇത് ലൈറ്റ് റൂമോ അതുപോലുള്ള ഏതോ സോഫ്റ്റ്വെയറിൽ റേഡിയൽ ഫിൽറ്റർ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരാത്തത്. ബിനു ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ഇന്നത് വന്നിട്ടില്ല. ക്രിട്ടിക് റിവ്യൂവിന് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇതാണ്. പക്ഷേ നല്ല നല്ല ഫോട്ടോസ് ബിനു നമുക്ക് ഷെയർ ഫോട്ടോ ചാനലിൽ അയച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്രിട്ടിക് റിവ്യൂ ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നിന്ന് ബിനുവിൻ്റെ തന്നെ വേറൊരു ചിത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ നന്നായിട്ടുണ്ട്, ഒരു അടിപൊളി ചിത്രം. ഇത് ക്രിട്ടിക് റിവ്യൂവിൻ്റെ പോഷ് പാർട്ടല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സ്കിൻ ടോൺസിൻ്റെ കാര്യം പറഞ്ഞാൽ ബേബി ഫോട്ടോസ് ഉണ്ടോ നോക്കാം. ഒത്തിരി ആൾക്കാർ ഒത്തിരി ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, അതുപോലെ ഒത്തിരി നല്ല ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് ഡിസ്കോഡ് സെർവറിൽ. അടിപൊളി ബേർഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്.
ഇവരുടെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്കും ബേർഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് തോന്നാറുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ബേർഡ് ഫോട്ടോഗ്രാഫി. കൂടുതലും നമ്മൾ പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബേർഡ് ഫോട്ടോഗ്രാഫി അധികം ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് സ്കിൻ ടോൺ കാണിക്കാനൊരു ഫോട്ടോ ഇല്ല. നമ്മളപ്പോൾ ഡിസ്കോർഡ് ക്ലോസ് ചെയ്യുകയാണ്. എല്ലാ നിങ്ങൾ ഡിസ്കോർഡിൻ്റെ മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോർഡ് ഇൻവിറ്റേഷൻ ഉണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്യുക, ഡിസ്കോർഡ് ആപ്പ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നമുക്ക് എനിക്ക് കോൺടാക്റ്റിൽ ഇരിക്കാൻ പറ്റും നിങ്ങളുമായിട്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഒരു ഡൗട്ട് ചോദിക്കാനുള്ള സെറ്റപ്പല്ല. നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫറുടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജില്ല തിരിച്ചുള്ള ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാനും ആലോചിക്കുന്നു. മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻറ്റ്സ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഓരോ ജില്ലയിലുള്ള ആൾക്കാർക്ക് അവരവരുടെ ചാനലുകളിൽ കാര്യങ്ങൾ സെറ്റാക്കാം, നേരിട്ട് മീറ്റ് ചെയ്യാം, ഫോട്ടോ വോക്കൊക്കെ അറേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി സംഭവം ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് പക്ഷേ ഒരു 100 മെമ്പേഴ്സ് ആയി കഴിയുമ്പോൾ. ഡിസ്കോർഡ് ഫ്രീ ആണ്, ഇവിടെ പൈസയുടെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ക്രിട്ടിക് റിവ്യൂയിലേക്ക് പോകാം. അയച്ചിരിക്കുന്ന 10 ഫോട്ടോസാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മുടെ ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് നോക്കണമല്ലോ, അഭിനവ് ഒരു ഫോട്ടോ തന്നെ 7 പ്രാവശ്യം എന്തോ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് ആൻഷിഫ് പട്ടാമ്പിയാണ്. അതുപോലെ ക്യാമറ ഡീറ്റെയിൽസ് നോക്കാം. US 750D ക്യാമറയാണ്, ISO 400, എക്സ്പോഷർ 1/60th of a second. ഇച്ചിരി കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഷട്ടർ സ്പീഡ് ചെറിയൊരു ബ്ലർ വന്നിട്ടുണ്ട്. പക്ഷേ മാക്രോ ചെയ്യുമ്പോഴത്തേക്കിനും കാര്യങ്ങൾ ഇച്ചിരി പാടാണ് ഷട്ടർ സ്പീഡൊക്കെ കീപ്പ് ചെയ്യാനായിട്ട്. അതെനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. ചിത്രം ഓക്കെ ആണ്, കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. സബ്ജക്റ്റ് അത്ര ഷാർപ്പല്ല, അതർവൈസ് സംഭവം കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. ഷാർപ്നെസ് കുറവായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത് ക്ലോസപ്പിൽ നോക്കിയാൽ ഭയങ്കര ഷെയ്ക്ക് പോലെ തോന്നുന്നുണ്ട് ഫോട്ടോയിൽ. ചിത്രം അയച്ചു തന്ന ആൻഷിഫിന് നന്ദി. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഐഡിയ കൊള്ളാം, ഫ്രെയിമിങ് കൊള്ളാം, സബ്ജക്റ്റ് ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് അനന്തു ജി ആണ്. കുറച്ചും കൂടെ ഡോട്ട് ജാൻബാണൊക്കെ ചെയ്ത് അടിപൊളി ആക്കാമായിരുന്ന ചിത്രമാണ്. നല്ലൊരു പോർട്രേറ്റ് എന്ന് പറയാം, ഒരു അനിമൽ പോർട്രേറ്റ്. നൈക്കോൺ D5600 ക്യാമറ, 70-300mm ലെൻസാണ്. 155mm എടുത്തിരിക്കുന്നത്. ISO 4500 അല്ലേ, എന്നാൽ ഇത്ര ഹൈ ISO പോയത്. ഇതിലൂടെ ISO കുറയ്ക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പം ലോങ് ലെൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഡാർക്കായി കാണണം ഇമേജ്. അങ്ങനെ ഒരു പ്രശ്നം ലോങ് ലെൻസിനുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ, കുറച്ചും കൂടെ ഒന്ന് ഡോട്ട് ജാൻബാൺ ചെയ്യാമെന്ന്. ഇപ്പോൾ ലൈറ്റ് റൂമിൽ ഡോട്ട് ജാൻബാൺ കുറച്ചും കൂടെ ഈസിയാണ്. ബ്രഷ് ടൂൾ വെച്ച് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഡോട്ട് ജാൻബാൺ. അതിനിപ്പോൾ ജസ്റ്റ് ഒരു റേഡിയൽ ടൂൾ വെച്ച് നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. എവിടെയാണ് സെലക്ഷൻ വന്നതെന്ന് ആദ്യം ഒന്ന് നോക്കണം. ഔട്ട്സൈഡാണോ ഇൻസൈഡാണോ? ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡാണ് നമ്മുടെ സെലക്ഷൻ വന്നിരിക്കുന്നത്. നമുക്കത് ഇൻവേർട്ട് ചെയ്തിട്ട് സെലക്ഷൻ ഇൻസൈഡ് ആക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ കൂട്ടുകയാണ്. ഇച്ചിരി കൂടെ ഒന്ന് ചെറുതാക്കാം റേഡിയൽ ഫിൽറ്റർ. നമ്മുടെ ഡോഗിയിൽ മാത്രം മതി റേഡിയൽ ഫിൽറ്റർ. കുറച്ചും കൂടെ കൂട്ടുകയാണ്. ഓക്കെ, ഇത്രയും കൂട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അത് അറിയാൻ വേണ്ടിയാട്ടെ ഇത്രയും ഞാൻ കൂട്ടിയത്. റേഞ്ച് മാസ്കിങ് ലൂമിനൻസിൽ കൊണ്ടുവന്ന് നമുക്ക് ജസ്റ്റ് ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് ഇത് ചെയ്യാം. എക്സ്പോഷർ കൂട്ടാം ഹൈലൈറ്റ്സിലെ മാത്രം. ഇനിയിപ്പം നമ്മൾ എക്സ്പോഷർ ഇത് സ്ലൈഡർ മൂവ് ചെയ്താൽ നമ്മുടെ ഹൈലൈറ്റ്സ് മാത്രമായിരിക്കും എന്താ പറയുന്നത് എക്സ്പോഷർ കൂടുന്നത്. ബാക്കിയുള്ള ഏരിയാസിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ഡോഡ്ജ് ആൻഡ് ബേൺ ആണ്. നമ്മൾ ബേണിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഡോഡ്ജിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡൺ കൊടുക്കുന്നു, നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. അപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ടോ? ചെറിയൊരു സ്റ്റെപ്പിലൂടെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഐയൊക്കെ ഒന്ന് പോപ്പായി, ഫേസിൻ്റെ ഈ പോർഷനൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ ബെറ്ററായി, ഈ ചെവിയുടെ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് പോപ്പായി. അപ്പം ഈ ഒരു ട്രിക്ക് ഒന്ന് നോക്കുക. ലൈറ്റ് റൂമിൽ സിമ്പിൾ സാധനമാണ്, ഡോഡ്ജ് ആൻഡ് ബേണിന് ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാം. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് ബിഷർ മുബാരക്കാണ്. ഓക്കെ, നല്ല ചിത്രമാണ്. നോർമലി നമ്മൾ പറയും മിഡിൽ പോർഷനിൽ വെച്ച് നമ്മുടെ ഇതുപോലുള്ള ഹൊറൈസൺ ഫോട്ടോസ് കട്ട് ചെയ്യരുത്, ഒന്നെങ്കിൽ ലോവർ പോർഷൻ അല്ലെങ്കിൽ മിഡിൽ പോർഷൻ. ടോപ്പ് പോർഷനിൽ ഹൊറൈസൺ കട്ട് ചെയ്യണമെന്നാണ് ഒരു നിയമം. പക്ഷേ ഈ ഫോട്ടോയിൽ ആ നിയമം നമുക്ക് ബ്രേക്ക് ചെയ്യാം. ചെയ്യാവുന്ന ചിത്രമാണ്, നല്ല കോമ്പസിഷനാണ്, നല്ല ലൈറ്റിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻസ് കൂട്ടാം എന്ന് തോന്നുന്നു. വലിയ പ്രശ്നമില്ലാതെ ഒത്തിരി ആയാൽ ഓവറായി പോകും. നമുക്ക് ഓറഞ്ച് ലൂമിനൻസ് കുറയ്ക്കണോ? വേണ്ട, എല്ലാം കറക്റ്റാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ ചിത്രം അയച്ചിരിക്കുന്നത് ബിഷാറിന് നന്ദി. നല്ല ചിത്രം. മീൻസ് വേറെ പ്രത്യേക എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല, മൊബൈലിലെടുത്തിരിക്കുന്ന ചിത്രം. അതുകൊണ്ട് സ്പെഷ്യൽ ഒരു അഭിനന്ദനം. നല്ലൊരു ചിത്രമാണ് എടുത്തിരിക്കുന്നത് മൊബൈലിൽ. ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ലല്ലോ, ഫോക്കൽ ലെങ്ത് എക്സ്പോഷർ ഒന്നും.
നല്ല ചിത്രം. ഓക്കെ, അയച്ചു തന്നിരിക്കുന്ന ബഷാർ മുബാരക്കിന് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് അഭിനവ് കെ ആർ. നല്ല ചിത്രം ഇത്. RMX 1911 ആണ്. ഗൂഗിളിൻ്റെ ഫോണാണെന്ന് തോന്നുന്നു കേട്ടോ, ഗൂഗിൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ചിത്രമാണ്. മൊബൈൽ ഫോട്ടോഗ്രാഫി കാറ്റഗറിയിൽ നല്ലൊരു ചിത്രം. കുറച്ചും കൂടെ ഒന്ന് കോൺട്രാസ്റ്റ് കൂട്ടാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കളേഴ്സ് ഓക്കെയാണ്. ഇത് ഒറിജിനൽ കളേഴ്സാണ്, പിന്നീട് ആഡ് ചെയ്താണോ എനിക്കറിയില്ല. കോൺട്രാസ്റ്റ് മാത്രം ചെറുതായിട്ടൊന്ന് കൂട്ടുന്നു. അതുപോലെ ഈ ഒരു ബിൽഡിംഗ് ഇച്ചിരി ഒരു അലമ്പായിട്ട് തോന്നുന്നു. അതർവൈസ് അലമ്പെന്ന് പറഞ്ഞാൽ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വേണ്ടായിരുന്നു എന്ന് ഇച്ചിരി കൂടെ ഒരു റൈറ്റ് സൈഡായിട്ട് മാറി നിൽക്കുവരെ എനിക്ക് തോന്നുന്നു ആ ബിൽഡിംഗ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു. വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ റിമൂവ് ചെയ്യാം. സ്റ്റിൽ പിന്നെ കുറച്ചും കൂടെ ഒന്ന് എന്ത് പറയുന്നത്, ഒരു വൈഡ് ഷോട്ട് അല്ലാത്ത പോലെ തോന്നുന്നു. നമ്മൾ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വൈഡ് ആകുമായിരുന്നു, കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു. അതർവൈസ് കൊള്ളാം. പിന്നെ മൊബൈൽ ആയതുകൊണ്ട് അധികം ക്രിട്ടിക് ഇല്ല, ഷാർപ്നെസ് കുറവുണ്ട്, മൊബൈലിൻ്റെ പ്രശ്നമാണ്. അടുത്ത ചിത്രം വെച്ച് കഴിഞ്ഞാൽ ജോയിസ് ജോർജ് ആണ്. നല്ല ചിത്രം. ഡീറ്റെയിൽസ് നോക്കാം. നൈക്കോൺ D5600 ക്യാമറ, 70-300 mm ലെൻസ്, ISO 400, എക്സ്പോഷർ 1/1000 ഓഫ് എ സെക്കൻഡ്, F6.3 ഓപ്പണിംഗ് ആണ്. നല്ല ചിത്രം, നല്ലൊരു ലെൻസ്. കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാം, ഇച്ചിരി ഡള്ളായതുപോലെ തോന്നുന്നു ചിത്രം. ഡള്ളെന്ന് പറഞ്ഞാൽ ഓവറോൾ ഒരു എന്ത് പറഞ്ഞത്, പോപ്പ് ചെയ്തിട്ടില്ല ചിത്രം. ഇച്ചിരി കൂടെ എക്സ്പോഷർ കൂട്ടണ്ട, സബ്ജക്റ്റ് മാത്രം പോപ്പ് ചെയ്താൽ മതി. പിന്നെ ബ്രഷ് ടൂളൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എക്സ്പോഷർ ഒന്ന് കൂട്ടി വെക്കുന്നു, നമുക്ക് എവിടെയൊക്കെയാണ് ബ്രഷ് അപ്ലൈ ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ നമ്മുടെ ബേർഡിൽ. യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെന്ന് തോന്നുന്നു, യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല വേണ്ടതെന്ന് തോന്നുന്നു. വേറൊരു സാധനം ഉണ്ടല്ലോ, ഓട്ടോ മാസ്ക് അല്ല, ആ ഓട്ടോ മാസ്ക്. ഓക്കെ, ഓട്ടോ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാസ്ക് ആയിക്കോളും, പുറത്തോട്ട് സ്പില്ല് ചെയ്തില്ല നമ്മുടെ സെലക്ഷൻ. കണ്ടോ, ഈ ഒരു ഇച്ചിരി പുറത്തോട്ട് പോയത്. ചുണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാനുണ്ടല്ലേ, ബാക്കിയെല്ലാം സെലക്റ്റായി. ഇച്ചിരി ബ്രൈറ്റ്നസ് കൂടുതലാണ്, നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. ഇത്രയും ബ്രൈറ്റ് ആക്കണ്ട, ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. വേണേൽ കളറും കൂടെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കൊടുക്കാം. വൈബ്രൻസ് ഒന്ന് കൂട്ടി നോക്കാം ചെറുതായിട്ട്. വൈബ്രൻസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഹ്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം, ഹ്യൂ അലമ്പായാലും നമുക്ക് നോർമൽ രീതിയിലാക്കാം. ഓക്കെ, അതിൽ പണിയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ടെമ്പറേച്ചർ ചെയ്യുന്ന കൂട്ടാം, ബെറ്ററായി എനിക്ക് തോന്നുന്നു. മീൻസ് നമ്മുടെ സബ്ജക്റ്റ് ഇച്ചിരി ഒന്ന് പോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണ്. ഓക്കെ, സബ്ജക്റ്റ് പോപ്പായിട്ടുണ്ട്, പക്ഷേ നമുക്കൊന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ്സിലേക്ക് ആ ഒരു സംഭവം ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിന് റേഞ്ച് മാസ്ക് എടുക്കുക, ലൂമിനൻസ് എടുക്കുക, ഒരു മിഡ് ടോൺ തൊട്ടുള്ള സംഭവം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, മിഡ് ടോൺ ടു ഹൈലൈറ്റ്സ്. ഓക്കെ ഓക്കെ, ഡൺ അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇച്ചിരി കൂടെ പോപ്പായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് കളേഴ്സ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോട്ടോസ് കുറവായിട്ടോ കേട്ടോ, ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഒത്തിരി ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് HSL നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ യെല്ലോ കളർ ഇച്ചിരി കൂടെ ഒന്ന് കയറ്റാമെന്ന് വിചാരിക്കുന്നു. സാച്ചുറേഷൻ ഇച്ചിരി ഒന്ന് കൂട്ടി, ലൂമിനൻസും ഇച്ചിരി ഒന്ന് കൂട്ടി, യെല്ലോയുടെ മാത്രം. വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഗ്രീൻ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഗ്രീൻ ഓക്കെ ആണ്, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ചിത്രം ബെറ്ററായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേർഡിൻ്റെ ഈ പോർഷനിൽ ഇച്ചിരി ഒരു യെല്ലോ ഇൻക്രീസ് ആയിട്ടുണ്ട്, അത് വേണ്ടായിരുന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു എല്ലാം വേണ്ടത്. ജോയിസ് ജോർജിന് നന്ദി. കുറച്ചും കൂടെ എഡിറ്റിംഗ് മാത്രം ചെയ്യുക, ചെറിയൊരു ടച്ചപ്പ് മാത്രം ചെയ്താൽ മതി. അതർവൈസ് അടിപൊളി ഫോട്ടോയാണ്. നമുക്ക് നെക്സ്റ്റ് ചിത്രം നന്ദകിഷോർ. നന്ദകിഷോർ ഭായി ഒത്തിരി ഫോട്ടോസ് നമ്മുടെ ഡിസ്കോർഡിൽ അയക്കുന്നുണ്ട്. ഇതും നല്ലൊരു ചിത്രമാണ്, നല്ലൊരു ബേർഡ് ഫോട്ടോഗ്രാഫറാണ്. നൈക്കോൺ D3500 ക്യാമറ, 70-300. എല്ലാ ആൾക്കാരും ഇത് തന്നെ കേട്ടോ, നൈക്കോൺ D3500, 70-300. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല കിട്ടിലും ബേർഡ് ഫോട്ടോസ് എടുക്കാം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ഫോട്ടോഷോപ്പിൽ മാറ്റി സെയിം ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ എന്തായാലും ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല, ലൈറ്റ് റൂമിൽ ചെയ്താൽ അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടത്തുമില്ല. എനിവേസ് നല്ല ചിത്രം, നല്ല ലൈറ്റിംഗ്. പിന്നീട് എഡിറ്റ് ചെയ്താണോ എന്നറിയത്തില്ല, ലൈറ്റിങ് സ്റ്റിൽ അടിപൊളി, നല്ലൊരു ചിത്രം. ഓക്കെ, ചിത്രം അയച്ചു തന്നിരിക്കുന്നത്. മെയിൻ ഒരു ഇഷ്യൂ ഇത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത, അതർവൈസ് നല്ല ഫോട്ടോയാണ് നന്ദകിഷോറിൻ്റെ ഫോട്ടോ. നമുക്കിനി അടുത്ത ചിത്രം
അച്ചിരിക്കുന്നത് നവീൻ കുമാറാണ്. ഓവർ എക്സ്പോസ്ഡ് ആണ് ചിത്രം ചെറുതായിട്ട്. ഒക്കെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവർ എക്സ്പോസ്ഡ് ആണ്, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. എക്സ്പോഷർ സ്ലൈഡറിലൊന്ന് പിടിച്ചാൽ നമുക്കത് മനസ്സിലാവും ഓവർ എക്സ്പോസ്ഡ് ആണെന്നുള്ളത്. ഇത് വേണ്ട, ഒത്തിരി ഏരിയാസ് ഓവർ എക്സ്പോസ്ഡ് ആണ്. ഇത്രയും ഇതുവരെ ഓക്കെ ആണ്, പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു ലെവലിൽ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് ചെയ്യണമായിരുന്നു. ഇതിപ്പം റോ ഫോർമാറ്റിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താമായിരുന്നു. ഇപ്പോൾ റോ അല്ലാത്തതുകൊണ്ട് അത്രയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഫോട്ടോഷോപ്പിലെ കുറച്ചും കൂടി ഇത് ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ നമുക്കൊന്ന് ബ്രഷ് ടൂൾ വെച്ചൊന്ന് എക്സ്പോഷർ നമ്മുടെ സബ്ജക്റ്റിന് മാത്രം ഒന്ന് കൂട്ടാം. എക്സ്പോഷർ ഓക്കെ, ലൈറ്റ് റൂമിൽ ഈ ഫോട്ടോയ്ക്ക് അത്രയ്ക്ക് വരത്തില്ല. മെയിൻ ഇഷ്യൂ നമുക്ക് ഒരു റോ ഫയൽ ഇല്ല എന്നുള്ളതാണ്. ലെയർ മാസ്ക് ഒക്കെ വെച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാകും. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല നമുക്ക്. ഓക്കെ, നവീൻ കുമാറാണ് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. കോമ്പോസിഷൻ കൊള്ളാം, പക്ഷെ കുറച്ച് എന്തു പറഞ്ഞു ഒത്തിരി ക്രോപ്പ് ആയ പോലെ തോന്നുന്നുണ്ട്. ക്ലോസപ്പ് ചിത്രമാണ്, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ഓക്കെ, എന്തായാലും ചിത്രം അയച്ചു തന്നത് നവീൻ കുമാറിന് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് നിതിൻ രാജാണ്. അടിപൊളി ഫോട്ടോ, നല്ല കളർ ഗ്രേഡിങ്, ചെറിയ ഗ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് ഇല്ല, ക്യാമറ ഏതാണെന്ന് നമുക്കറിയത്തില്ല. നല്ല ചിത്രമാണ്, കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഓക്കെ ആണ്, ചെറിയ ഗ്രെയിൻസൊക്കെ കാണുന്നുണ്ട്, അതൊന്നും എന്താണെന്ന് നമുക്കറിയത്തില്ല. ഫോട്ടോയിൽ ഷാർപ്നെസ് കുറവാണ്, ISO കൂടിയതുകൊണ്ടായിരിക്കാം. ഓവറോൾ നല്ല ചിത്രം, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ചിത്രം ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ജോയിസ് ജോർജിൻ്റെ ചിത്രവും കൊള്ളാം, നന്ദകിഷോറിൻ്റെ ചിത്രവും കൊള്ളാം, പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടത്. ഈ ചിത്രം കൊള്ളാം, നിതിൻ രാജൻ്റെ ചിത്രം. ഡീറ്റെയിൽസും കൂടെ കൊടുക്കുമായിരുന്നു നല്ലതായിരുന്നു. അടുത്ത ചിത്രം അയച്ചിരിക്കുന്നത് അഞ്ജന ആർ നായറാണ്. നല്ല ചിത്രം, അതുപോലെ ലൈറ്റ് റൈസ് ഇച്ചിരി ഓവറായെന്ന് തോന്നുന്നു. ഒറിജിനൽ അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിലാണ് ചെയ്തതെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു ഈ ലൈറ്റ് റൈസിൻ്റെ. ചിത്രം കൊള്ളാം, ലൈറ്റിങ്ങിനുള്ള ഐഡിയയും കൊള്ളാം, ഫ്രെയിമിംഗ് കൊള്ളാം. ഇച്ചിരി കൺജസ്റ്റഡ് ഫ്രെയിം ആണെങ്കിലും ആ ഒരു കൺജസ്റ്റഡിൻ്റെ ഫീല് നമുക്ക് വലുതായിട്ട് വരുന്നില്ല. അതുപോലെ സബ്ജക്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, ഫോക്കസ് തേണ്ട ഈ ഒരു കമ്പയിലോട്ട് പോയ പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു നമ്മുടെ പൂച്ചയുടെ മേളിൽ ഫോക്കസ് വന്നിട്ടില്ല. എനിവേസ് ചിത്രം അയച്ചു തന്ന എല്ലാവർക്കും നന്ദി. നമ്മളുടെ ഇന്നത്തെ ബെസ്റ്റ് ഫോട്ടോ നിതിൻ രാജിൻ്റെ ഫോട്ടോയാണ്. ഞാൻ നിതിൻ രാജിൻ്റെ പേര് ആഡ് ചെയ്തേക്കാം നമ്മുടെ വിന്നേഴ്സ് ലിസ്റ്റിൽ. 10 നമ്മുടെ ബെസിൽ ജോസിൻ്റെ പേര് ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നിതിൻ രാജാണ്. നിതിൻ രാജൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. 30,000 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മുടെ എൻ്റെ ഇരിക്കുന്ന 24mm ലെൻസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഈ സെലക്ട് ചെയ്ത ഇത്ര ആൾക്കാരിൽ നിന്ന് ഒരാൾക്ക്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ക്രിട്ടിക് റിവ്യൂവിന് ഫോട്ടോസ് അയക്കുക. അതുപോലെ തന്നെ എത്രയും കൂടുതൽ ഫോട്ടോസ് അയക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത് ക്രിട്ടിക് റിവ്യൂ ചെയ്യാം. മിനിമം ഒരു 10 ഫോട്ടോ എങ്കിലും ഇല്ലാതെ ക്രിട്ടിക് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. അതുപോലെ ഡിസ്കോർഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ലിങ്കിൽ നോക്കി ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ റൂൾസ് താഴെ കാണും, അതും ചെക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.